ಕಲಿಯುಗ ವರದ ಕಾನನ ವಾಸ നമ്മളിതാ കുളിച്ചിട്ടാ നമ്മളൊരു കല്ലെടുത്തിട്ടുണ്ട്, അഴുതാ നടത്തിയിട്ട് എല്ലാവരും അവരവരുടേതായ ഓരോരോ കല്ലുകൾ എടുക്കും. ശ്വാസമുട്ടല്ലേ. അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുത്തൻ പുതിയ വീട്ടിലോട്ട് സ്വാഗതം. എൻ്റെ ഏകദേശം ലുക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും നമ്മൾ എവിടെയാണ് പോകുന്നത് കേട്ടോ. ഇന്ന് നമ്മൾ പോകുന്നത് ശബരിമലയിലേക്കാണ് കേട്ടോ. ശബരിമലയിലോട്ട് എങ്ങനെ പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ ട്രഡീഷണൽ കാനൽ പാതയിലൂടെയാണ് പോകുന്നത്. അതായത് എരുമേലിൽ നിന്നും കാട്ടിലേക്കൂടെ 40 കിലോമീറ്ററോളം നടന്നാണ് നമ്മൾ ശബരിമലയ്ക്ക് പോകുന്നത്. ഇന്ന് നിങ്ങളെല്ലാവരും കാട്ടിലേക്കൂടെയുള്ള നടത്തം കാണാൻ റെഡി ആയിരുന്നു കേട്ടോ. അതായത് ഞങ്ങൾ ഇന്നലെ രാത്രിയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത യാത്ര. രാത്രി എന്ന് പറയുമ്പം അതായത് ചെങ്ങന്നൂർ കാരക്കാട് നിന്നാണ് കെട്ട് നിറച്ചിട്ട് നേരെ എരുമേലി വന്നു. അവിടെ നിന്ന് നേരെ നമ്മൾ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് ഉണ്ട്, അവിടെ വരെ വന്നു. ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ ഞങ്ങൾ രാത്രിയാണ് വന്നത്. രാത്രി വന്നിട്ട് അവിടെ കിടന്നുറങ്ങിയതിന് ശേഷം രാവിലെ 1:30 ചെക്ക് പോസ്റ്റ് തുറക്കുന്നത്. ചെക്ക് പോസ്റ്റ് തുറന്നതിന് ശേഷം നമ്മൾ കാട്ടിലേക്കൂടെ യാത്ര തുടങ്ങി കേട്ടോ. ഇനി എൻ്റെ ഇവിടെ ആരൊക്കെ ഉണ്ട് കാര്യങ്ങളൊക്കെ എല്ലാം ഞാൻ പറഞ്ഞുതരാം. ഇന്ന് നമ്മൾ കാട്ടിലേക്കൂടെ ഇന്ന് ഫുൾ ജേണി ഇവിടെ നിന്ന് തുടങ്ങുവാണ്. അപ്പോൾ നമ്മൾ നടന്നു തുടങ്ങി. ഏകദേശം 2 കിലോമീറ്ററോളം നമ്മൾ കാട്ടിലോട്ട് കയറിയിട്ടാണ് നമ്മൾ വീഡിയോയുടെ തുടക്കം. പിന്നെ ആരൊക്കെ എൻ്റെ കൂടെ പറഞ്ഞാൽ എൻ്റെ അളിയന്മാരായ സ്വാമിമാരെല്ലാം ഉണ്ട്. ഓരോരുത്തരായിട്ട് ഇതാ വന്നുകൊണ്ടിരിക്കുകയാണ്. 3 അളിയന്മാരുണ്ട് കേട്ടോ. ആ പേരൊക്കെ ഒന്നും കൂടെ ഒന്ന് പറഞ്ഞുതരേ. മനോജ് അളിയൻ, അഖിൽ സ്വാമി എന്ന് വിളിച്ചത്, കാരണം മലക്കാവിന് സ്വാമി എന്നാണ് വിളിക്കേണ്ട അല്ലേ. അപ്പോൾ ഞങ്ങൾ 3 പേരും പിന്നെ ഒത്തിരി പേരുണ്ട്. പിന്നെ ഞങ്ങൾ ചെരുപ്പിട്ടിട്ടാണ് നടക്കുന്നത് കേട്ടോ. വേറെ ഒന്നുമല്ല, നമുക്കിനി കാലിന് അസുഖമായ പിന്നീട് അങ്ങോട്ട് ബാക്കി കാര്യങ്ങളൊന്നും നടക്കത്തില്ല. ചെരുപ്പിടാതെ നടക്കുന്നവരാണ് കൂടുതൽ. അപ്പോൾ അതാ ഇതേ കൂടിയാണ്. ഇപ്പോൾ നമ്മൾ കുറച്ചേ ആയുള്ളൂ, വഴി തുടങ്ങിയതേ ഉള്ളല്ലേ. ഇനി എവിടെ അടുത്തെന്താ കാളകെട്ടി? അടുത്ത കാളകെട്ടി എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് നമ്മൾ ഇനി യാത്ര ഫുൾ ഫോറസ്റ്റിലോട്ട് പോകുന്നത്. ഇപ്പോൾ അത്യാവശ്യം ജീപ്പൊക്കെ വരുന്ന ഒരു വഴിയിലെ കൂടിയാണ് നമ്മുടെ യാത്ര. നമ്മളിതാ പോകുന്ന വഴിയിലെല്ലാം നമുക്കിതുപോലത്തെ ചെറിയ ചെറിയ അരുവികൾ കാണാൻ പറ്റും. ഇങ്ങനെ വെള്ളം ഇങ്ങനെ ക്രോസ് ചെയ്ത് പോകും. പിന്നെ ഇവിടെ മെയിനായിട്ട് നമുക്ക് അട്ടയുടെ കടി കിട്ടാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. സാനിറ്റൈസർ ഉണ്ടല്ലോ കയ്യിലല്ലേ. പണ്ടൊക്കെ ഉപ്പായിരുന്നു, ഇപ്പം സാനിറ്റൈസറായി മാറി അല്ലേ. നല്ല അടിപൊളി തണുത്ത ഫ്രഷ് വെള്ളം ഇതായി ഇങ്ങനെ ഒഴുകുന്നുണ്ട്. ഇത് തുടക്കമായിട്ടുള്ളൂ. ഇനി നമ്മൾ ആ എത്താൻ പോകുന്നത്, ഇനി കുറച്ചും കൂടെ നടന്നു കഴിഞ്ഞാൽ എത്താൻ പോകുന്ന സ്ഥലമാണ് കാളകെട്ടി. നമ്മളിപ്പോൾ കാളകെട്ടി ക്ഷേത്രത്തിൽ വന്നിരിക്കുകയാണ്. അതായത് നമ്മൾ ഈ യാത്രയിലെ ആദ്യത്തെ പ്രധാനപ്പെട്ട സ്ഥലമാണ് കാളകെട്ടി എന്ന് പറയുന്നത്. ഈ ഒരു കാനപാതയുടെ ചരിത്രം എന്ന് പറയുന്നത് മഹിഷി വധവുമായി, അയ്യപ്പൻ്റെ മഹിഷി വധവുമായി ബന്ധപ്പെട്ടതാണ് ഈ ഒരു കാനപാത എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ നിൽക്കുന്ന കാളകെട്ടിയുടെ ചരിത്രം എന്നത് കാളകെട്ടിയിലാണ് അയ്യപ്പൻ മഹിഷിയെ വധിക്കുന്നതിന് സാക്ഷിയാവാൻ വേണ്ടി ശിവഭഗവാൻ കാളപ്പുറത്ത് ഏറി ഇവിടെ വന്നെന്നും ആ കാളയെ ഇവിടെ കെട്ടിയെന്നും അതിനെ തുടർന്നാണ് ഇതിനെ കാളകെട്ടിയെന്ന് അറിയപ്പെടുന്നത്. ശിവഭഗവാൻ കാളയെ കെട്ടിയ ആളാണ് ഇവിടെ ഉള്ളത്. അങ്ങനെയാണ് ഈ ഒരു സ്ഥലത്തിന് കാളകെട്ടി എന്ന് പേര് വരുന്നത്. ഇനി നമ്മൾ പോകുന്ന വഴിക്കൊക്കെ ഈ മഹിഷിയുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. കല്ലിടാങ്കുന്നും അഴുതിയിൽ നമ്മൾ കുളിച്ചിട്ട് കല്ലെടുത്ത് കല്ലിടാങ്കുന്നിൽ കൊണ്ടിടുന്നതും എല്ലാം നമ്മൾ കാണിച്ചുതരാം കേട്ടോ. നമ്മളിവിടെ ഇവിടുന്ന് പൊറോട്ടയും കടലൊക്കെ കഴിച്ചു കേട്ടോ. ഇവിടെ അതുപോലെ ഉണ്ടോ, ഫുള്ള് ചെരുപ്പുകളൊക്കെ കഴിച്ചിട്ടുണ്ട്. അതായത് ചെരുപ്പ് ഇടാതെ വരുന്നവർക്ക് ഇവിടെയൊക്കെ പകുതി എത്തുമ്പം കാലം അയ്യാതാവുകയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് ചെരുപ്പൊക്കെ മേടിക്കാം. അപ്പോൾ എല്ലാവരും ഇതാ ഇവിടെ വിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കാളഹട്ടിയിൽ. ഇതൊരു മെയിൻ, അതായത് ഈ ഇട ഈ വരുന്ന ഈ റൂട്ടിൽ മെയിനായിട്ട് ആൾക്കാർ വിശ്രമിക്കുന്ന സ്ഥലമാണ് ഈ കാളകെട്ടി എന്ന് പറയുന്നത് കേട്ടോ. നമ്മളിതാ ഫുഡിൻ്റെ പേയ്മെൻറ്റ് കൊടുത്തു. 4 പേർക്ക് 280 രൂപയായി പൊറോട്ടയും കടലയും പിന്നെ 4 ചായ. ഇവിടെ നമുക്കിതാ കാളകെട്ടി നമുക്ക് ഫോറസ്റ്റ് ഓഫീസേഴ്സ് കാണാം, പോലീസിൻ്റെ ക്യാമ്പ് കാണാം.
എല്ലാത്തരം ആൾക്കാരും ഓഫീസേഴ്സും എല്ലാവരും ഉണ്ട് ഇവിടെ. അഴുതയിലോട്ട് പോകുമ്പോഴത്തേക്ക് നമുക്ക് റോഡ് കാണാൻ പറ്റും, അഴുതയിൽ നമുക്ക് ഹൈവേ റോഡുണ്ട്. ഇനി അങ്ങോട്ടുണ്ടോ, ചെറിയ റോഡ് പണിഞ്ഞിട്ടുണ്ട്. ഇത്ര നേരം നമ്മൾ വന്നപ്പോൾ നമുക്ക് അതായത് താറിട്ട റോഡൊന്നും കണ്ടില്ല, ജസ്റ്റ് ഓഫ് റോഡ് വണ്ടി പോകുന്ന വഴിയേ കണ്ടുള്ളായിരുന്നു. ഇനി നമുക്ക് കുറച്ച് റോഡുണ്ട്. ഇവിടെ നമ്മളിതാ ഇവിടെ നിന്നാണ് നമ്മൾ വീണ്ടും റോഡിലോട്ട് കയറുക കേട്ടോ. നമ്മളിതാ കാളഹട്ടി ക്ഷേത്രത്തിന്റെ എൻട്രൻസ് ആണിത്. ഇവിടെ നിന്ന് നമ്മൾ വീണ്ടും റോഡിലോട്ട് കയറി ഇതിലെ കൂടെയാണ് ഇനി നടന്നു പോകേണ്ടത്. ഇനി നമ്മൾ അഴുത വരെ നമ്മൾ നടന്നു പോകും. ശിവപാർവതി ക്ഷേത്രമാണ് നമ്മളിപ്പോൾ കണ്ട കാളഹട്ടിയിലെ. ഇനി നമ്മളാ സാധാരണ റോഡാണ്, ഓട്ടോറിക്ഷയൊക്കെ പോകുന്ന. നമ്മൾ കാളഹട്ടിയിൽ നിന്നും നമ്മളിപ്പോൾ ഇതാ അഴുതയിലോട്ട് എത്തുവാണ്. അഴുത നദിയാണ് നമ്മൾ താഴെ കാണുന്നത്. ഇവിടെ നമുക്ക് ഇതാ ടോയ്ലറ്റ് ഫെസിലിറ്റീസൊക്കെ ഉണ്ട്. നമ്മൾ രാവിലെ എണീച്ച് ടോയ്ലറ്റൊന്നും പോയില്ലായിരുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് ടോയ്ലറ്റ് ഫെസിലിറ്റി ഉണ്ട്. താഴെ നമുക്ക് അഴുതയിലോട്ട് പോവാം. ഒന്ന് ജസ്റ്റ് ഒന്ന് ടോയ്ലറ്റിലൊക്കെ പോയിട്ട് നമുക്ക് അഴുതയിലോട്ട് പോവാം. അഴുത നദിയുടെ തീരത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഈ അഴുത നദി എന്ന് പറയുന്നത് നമ്മളെ പമ്പ നദിയുടെ പോഷക നദിയാണല്ലോ. ഇവിടെ എല്ലാവരും കുളിക്കുന്ന കാണാം, ഇഷ്ടംപോലെ ആൾക്കാർ കുളിക്കുന്നതാണ്. ഇതിൻ്റെ ഒരു ഐതിഹ്യം എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു അഴുത നദിയിൽ നിന്ന് നമ്മൾ കുളിച്ചിട്ട് ഇവിടെ നിന്ന് നമ്മളൊരു കല്ലെടുക്കും. ഈ കല്ല് നമ്മൾ ഇത്രയും വലിയൊരു മലയുണ്ട്. ഇനി അങ്ങോട്ട് കുത്തനെയുള്ള കയറ്റമാണ്. ഈ മല കയറി ആ മലയുടെ മുകളിൽ കല്ലിടാംകുന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ എത്തിയിട്ട് അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസൊക്കെ പറയാം. അപ്പോൾ നമ്മളിവിടെ കല്ലെടുത്തിട്ട് കല്ലിടാംകുന്നിലോട്ട് പോകാനാണ്. അപ്പോൾ ആദ്യം നല്ല പോലെ നമ്മളിതുവരെ കുളിച്ചില്ലല്ലോ, നല്ല പോലെ അഴുതയിലൊന്ന് മുങ്ങി കുളിച്ച്, പമ്പാ നദിയുടെ പോഷക നദിയായ അഴുതയിലൊന്ന് മുങ്ങി കുളിച്ചിട്ട് കല്ലെടുത്തിട്ട് പോവാം. അപ്പോൾ ഞങ്ങൾ ബാഗിടെ ആ ഇവിടെ കല്ലെടുത്ത് വെച്ചിരിക്കുകയാണോ? ആ അതെ. ഈ സ്വാമി സ്വാമിയുടെ പേരെന്താ? ആ എവിടെ നിന്നാ? പന്തളം. അവിടെ നമ്മളവിടെ തന്നെയാ. ആ കാരക്കാട് ആണല്ലേ? ആ ഓക്കെ ഓക്കെ. അപ്പോൾ സ്വാമി ഉണ്ട് ഇവിടെ കുളിച്ചിട്ട്, കല്ലെടുത്ത് വെച്ചിരിക്കുന്നുണ്ട്, കാണിച്ചു തരാം. കണ്ടോ, മേളിൽ കൊണ്ടിടാൻ വേണ്ടി. ഇതുപോലെ എല്ലാവരും ഓരോരോ കല്ലെടുക്കും കേട്ടോ. എടുത്താ? ആ നമ്മളിതാ കുളിച്ചിട്ട് നമ്മളൊരു കല്ലെടുത്തിട്ടുണ്ട്. അഴുതാ നടത്തിയിട്ട് എല്ലാവരും അവരവരുടേതായ ഓരോരോ കല്ലുകൾ എടുക്കും. ഇനി നമ്മളിതാ മേളിലോട്ട് കയറണം. നേരത്തെ പറഞ്ഞാൽ കല്ലെടുത്തിട്ട് നമുക്ക് സൂക്ഷിച്ച് വെച്ചേക്കാം. യെസ് കുളി കഴിഞ്ഞ കേട്ടോ. അപ്പോൾ ഇതാ എല്ലാവരും അവരവരോ കല്ലൊക്കെ എടുത്തു അല്ലേ. കല്ലൊക്കെ എടുത്തിട്ട് നമ്മളിതാ അഴുത ക്രോസ് ചെയ്ത് അപ്പുറത്ത് പോയിട്ട് അതിലേക്ക് കൂടെ കയറിയാണ് നമ്മൾ അഴുത മല കയറാൻ പോകുന്നത്. അത്യാവശ്യം നല്ല വെള്ളമുണ്ട് ഇവിടെ. ഇവിടെ നമ്മൾ വന്നിട്ടാ ഈ അഴുതയിലൊന്ന് കുളിച്ചാൽ തന്നെ മതി. നമ്മൾ ഇത്ര നേരം നടന്നതെല്ലാം അല്ലേ ഫ്രഷായി വീണ്ടും. ആദ്യ പുതിയ അല്ലേ, വീണ്ടും നമ്മൾ തുടങ്ങണം. പക്ഷേ ഇനിയുള്ള യാത്രയാണ് നമ്മുടെ യാത്രയിലെ ഏറ്റവും ഭയങ്കരമായ യാത്ര എന്ന് പറയുന്നത്. അതിനെ നമ്മൾ എങ്ങനെയാണ് നടത്തുന്നത് നിങ്ങൾ കണ്ടോ. ഇനി അങ്ങോട്ട് കുത്തനെയുള്ള കയറ്റമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല കുത്തനെയുള്ള കയറ്റമാണ്. പക്ഷേ എവിടെ ചെന്നാലും നമുക്ക് ഇതുപോലെ കടകളും സൗകര്യങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ. എല്ലാം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അതിനൊന്നും നമുക്ക് യാതൊരുവിധ ടെൻഷനും വേണ്ട. ഭക്ഷണം വെള്ളം എല്ലാം ലഭിക്കും. ഇവിടെ നമ്മോട്ട് നമ്മൾ കയറാൻ പോവുകയാണ് മല. ഇനിയാണ് മല കയറ്റം. അതെ, ഇതാ സ്റ്റാർട്ടാവാണ്. അഴുതയിൽ നിന്നുള്ള കുത്തനെയുള്ള ഇനിയിപ്പോൾ ഇപ്പം ഇനിയെല്ലാം മേളിലോട്ടാണ് നോക്കുന്നത്. മറ്റേ നമ്മൾ അത്ര വലിയ ഹൈറ്റ് നമുക്ക് ഫീൽ ചെയ്തില്ല നടന്നു വന്നപ്പം. അഴുതമലയുടെ ഒരുവിധം നമ്മൾ കയറി വന്നു. ചെറുതായിട്ടൊക്കെ ഒന്ന് കണക്കാൻ തുടങ്ങി അല്ലേ. ഇനി ഇങ്ങനെ ഇനിയിപ്പോൾ ഇത്ര നേരം നമ്മൾ വന്നപ്പോൾ റോഡിനൊക്കെ നല്ല വീതി ഉണ്ടായിരുന്നു, ഒത്തിരി പേർക്ക് നടന്നു പോകാൻ പറ്റുമത്. ഇനി അങ്ങോട്ട് ആളുടെ സൈസിലേ ഉള്ളു വഴി കണ്ടോ. ഇത് നടക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ, വേറെ ഒന്നും വരുന്നില്ല. അഴുതമല കയറുവാണ് കണ്ടോ. കാട്ടിലോട് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്, ആ മേളിൽ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. താഴെ നിന്ന് ഒരുപാട് പേര് കുളിച്ചിട്ട് കയറിക്കൊണ്ടിരിക്കുന്നു. എല്ലാം കൊണ്ടും അതിമനോഹരം. അഴുതയിൽ നിന്ന് പമ്പ വരെ 28 കിലോമീറ്റർ ആണ് നമ്മൾ കാട്ടിലെ കൂടെ നടക്കേണ്ടത്. അടിപൊളിയല്ലേ, അത്രയും ട്രക്കിംഗ് ഇത് ഈയിടെ ഇതുവരെ ചെയ്തിട്ടില്ല. ശബരിമലയ്ക്ക് പോയപ്പോഴുള്ള ട്രക്കിംഗ് അല്ലാതെ വേറെ എവിടെയും ചെയ്തിട്ടില്ല. ഞാൻ 3 വട്ടം ശബരിമലയ്ക്ക് പോയിട്ടുണ്ട്, 3 ഇതുവഴിയാണ് പോയത്. പക്ഷേ
രണ്ടെണ്ണം ചെറു പ്രായത്തിലായിരുന്നു. ഒന്ന് രണ്ടു വട്ടം കാസർഗോഡുള്ളപ്പോയിരുന്നു, മൂന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴും, പിന്നെ ഒരു 6 വർഷം മുമ്പ് ഇതിലെ പോയിട്ടുണ്ട്. അതിനുശേഷം 6 വർഷത്തിന് ശേഷം ഇപ്പോഴാണ് മല കയറുന്നത്. ഇപ്പോഴാണ് അതിൻ്റെ സമയമായി. യൂട്യൂബിൽ വന്നപ്പോൾ പിന്നെ ഇതുവരെ പോയിട്ടില്ല, അതുകൊണ്ടാണ് ഇതുവരെ വീഡിയോ ഒന്നും എടുക്കാത്തത്. ഫസ്റ്റ് ടൈമാണ് യൂട്യൂബിൽ വന്നിട്ട് നമ്മൾ മല കയറാൻ പോകുന്നത്. അത് നമ്മൾ അളിയന്മാരുടെ കൂടെ തന്നെ കേട്ടോ, അളിയൻ സ്വാമിമാർ. നല്ല കയറ്റുണ്ട് സ്വാമിയെ കേട്ടോ. എല്ലാവരും ശരണം വിളിച്ച് കയറി വരുന്നു. ഫുൾ ചുറ്റും മരം, വലിയ മരങ്ങളൊക്കെ കാണാം. കുത്തനുള്ള കയറ്റമെന്ന് വെച്ചാൽ കുത്തനുള്ള കയറ്റമാണ്. അത് നമുക്ക് വീഡിയോയിൽ എത്ര അറിയാൻ പറ്റുന്ന അറിയുമ്പോൾ നല്ല ഇത് അണയ്ക്കുന്നുണ്ട്. കണ്ടോ ഇവിടെ നിന്നാണ് ഇനി അങ്ങോട്ട് ഈ മരങ്ങളുടെയൊക്കെ വേരില്ലേ, വേരിൽ ചവിട്ടി വേണം നമ്മൾ കയറാൻ. വേരാണ് ഓരോരോ സ്റ്റെപ്പായിരിക്കും, വേരിൽ മണ്ണടിഞ്ഞ് സ്റ്റെപ്പ് സ്റ്റെപ്പായിരിക്കും. കണ്ടോ ഇഷ്ടം പോലെ ആൾക്കാർ പോകുന്നുണ്ട്. ചേട്ടനെ വിളിച്ചോ, എനർജി പോയിരിക്കുകയാണ് ചേട്ടനെ വിളിക്കാൻ. സ്വാമിയെ ആദ്യം നമുക്ക് കുറച്ച് റെസ്റ്റ് എടുക്കാം അല്ലേ. നമ്മളൊരു 200 മീറ്റർ കയറി കാണും. നമുക്കിവിടെ ഒരു ചെറിയ ബ്രേക്ക്. സ്വാമിയേ അയ്യപ്പ. നമ്മളിതാ നടന്ന് നടന്ന് ഒരുവിധമൊക്കെ മുകളിലെത്തി. മുകളിലെത്തി എന്ന് പറയാറായില്ല. കല്ലിടാങ്കുന്നാണ് ഇനി ഏറ്റവും ടോപ്പിലുള്ളത്. എങ്ങനെയുണ്ട് അളിയ നടന്നിട്ടൊക്കെ? സോറി, അളിയൻ സ്വാമി എന്ന് വിളിക്കണം. അളിയൻ സ്വാമി, സ്വാമി ശർമ്മ. കൊള്ളാലോ, സൂപ്പർ കയറ്റമാണ്, നല്ല കയറ്റമാണ്. ഇതിനു മുമ്പ് വന്നിട്ടുണ്ടല്ലോ അല്ലേ? മൂന്നോട്ടം വന്നിട്ടുണ്ട്. എല്ലാവരും മൂന്നോട്ടം, ഞാനും മൂന്നോട്ടം വന്നിട്ടുണ്ട്. അഖിൽ എത്ര വട്ടം വന്നിട്ടുണ്ട്? അഖിലും മൂന്നാണ്. ഇതോടെ മൂന്നാവത്തുള്ളൂ അല്ലേ? ആ ഈ വഴി കൂടെ മൂന്നോട്ടം വന്നിട്ടുണ്ട് അല്ലേ? അഖിൽ തിരുവാഭരണത്തിൻ്റെ കൂടെയൊക്കെ പോകുന്നതാണ്. അളിയനോ രണ്ട് വട്ടം ഇതുവഴി അല്ലേ? ഇത് മൂന്നാമത്തെ. ഓക്കെ, ഹാ ഇവിടെ നമുക്ക് ചെറിയ രീതിയിൽ മെഡിക്കൽ സപ്പോർട്ടൊക്കെ ഉണ്ട് കേട്ടോ. എന്തെങ്കിലും നമുക്ക് ശ്വാസം മുട്ടൊക്കെ വരുന്നതാണെങ്കിൽ ഇവിടെ ഇതിൻ്റെ കെയറിംഗ് ഉണ്ട്. അങ്ങനെ എല്ലാം ഉണ്ടോ? അട്ട കടിക്കാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. വെള്ളം വരുന്നിടത്തായിരിക്കും കൂടുതൽ അട്ട ഉണ്ടാകാൻ ചാൻസ്. ഇപ്പം എന്തായാലും മഴയില്ല. ഇന്നലെ രാത്രിയെല്ലാം പമ്പയിലും, പമ്പയല്ല എരുമേലിയിൽ ഭയങ്കര മഴയായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ വരുന്നത്. എരുമേലിയിൽ നിന്ന് വീട്ടെടുക്കാൻ പറ്റാതെ ഹാമേ റെസ്റ്റ് എടുക്കാം. തന്നു പോകുന്ന ഇവിടെ കണ്ടോ, ഇവിടെ ചെറിയൊരു കടയുണ്ടായിരുന്നു. ഇപ്പം ഇതാ വെളുപ്പാൻ കാലത്ത് കണ്ടൊരു ആന വന്നിട്ട് ഇതോ ഇതെല്ലാം കുത്തി പൊട്ടിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ തൂണാണ്, ഇതിൻ്റെ കടയുടെ കമ്പി എല്ലാം കുത്തി പൊട്ടിച്ച്. ഇതിലെ കൂടെയൊക്കെയാണ് കേട്ടോ ആനയൊക്കെ വരുന്നത്. ഫോറസ്റ്റ് ഓഫീസർ വന്നിട്ടുണ്ട്. ഫോറസ്റ്റ് ഓഫീസേഴ്സൊക്കെ താഴെ നിൽക്കുകയാണ്.
ഇത്രയും ആൾക്കാരെല്ലാം കയറി പോവാണ്. ആനയാണ് പ്രശ്നം. ഓ കഥയ്ക്കുന്നു. നല്ല അടിപൊളി മോരും വെള്ളമായിരുന്നു അല്ലേ. 20 രൂപ. നമ്മളീ പോകുന്ന വഴിക്കെല്ലാം അതിനൊന്നും പേടിക്കണ്ട കേട്ടോ. വലിയ കൊടും കാടായിട്ട് തോന്നിയെങ്കിലും കടകൾക്കൊന്നും ഒരു പഞ്ഞമില്ല. ഏറ്റത്തിന് ഒരു ഇതുമില്ല. നല്ല രസമാണ് ഇങ്ങനെ കയറി പോകാന്ന്. വേറെ ഏത് ക്ഷേത്രത്തിൽ പോയാലും കിട്ടാത്തൊരു വെറൈറ്റി എക്സ്പീരിയൻസ് കിട്ടണമെങ്കിൽ ശബരിമല തന്നെ പോകണം അല്ലേ. കാരണം ബാക്കിയുള്ള ക്ഷേത്രങ്ങളിൽ പോകുന്ന പോലെ അല്ല ശബരിമലയിൽ പോകുന്നത്. നമ്മൾ വ്രതം എടുത്ത് അല്ലേ കെട്ടും കെട്ടി പിന്നെ ഇത്രയും കാട്ടിലെ കൂടെ നടന്ന് മല ചവിട്ടി വേണം ശബരിമല ചെല്ലാൻ. മാലയിട്ട് എല്ലാം. അപ്പോൾ അതിൻ്റെതായ ഒരു പ്രത്യേക ഫീലാണ്. വേറെവിടെ പോയാലും അത് കിട്ടത്തില്ല. എല്ലാവരും ലൈഫിൽ ഒരുവട്ടെങ്കിലും ഇതുവഴി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കാനനപ്പാതയിലൂടെ. മറ്റേ നമ്മൾ പമ്പയിൽ നിന്ന് പോവുകയാണെങ്കിൽ നമുക്ക് ജസ്റ്റ് 3 കിലോമീറ്ററേ ഉള്ളൂ. പക്ഷേ ഇതങ്ങനെയല്ല. നമ്മൾ രാവിലെ 6:30 നമ്മൾ ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ സമയം 11:30, അതായത് 4.5 മണിക്കൂർ. 4:30 അല്ലല്ലോ, 6, 7, 8, 9, 10, 11, 12, 5 മണിക്കൂർ നമ്മൾ നടന്നു. 5 മണിക്കൂറിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ കാണിക്കുന്നുള്ളൂ വീഡിയോയിൽ. അത്രയും ദൂരം നടക്കാണ്ട് 5 മണിക്കൂർ. ഇപ്പോൾ നടന്നിരുതാ, നമ്മൾ താഴെ അഴുത എന്ന് എടുത്ത കല്ലില്ലേ, അത് നമ്മൾ ഇടുന്ന സ്ഥലമാണ് കല്ലിടാംകുന്ന്. കല്ലിടാംകുന്ന് കാണാത്തവർ കണ്ടോളൂ, എത്തിയില്ല കേട്ടോ. അതാ കുറച്ചും കൂടെ മേളിലോട്ട് പോയാൽ മതി. കല്ലിടാംകുന്ന് എത്തി. ഇവിടെ നമ്മൾ വന്നിട്ട് നമ്മൾ അഴുതയിൽ നിന്ന് കളക്ട് ചെയ്ത കല്ല് ഇവിടെ നമ്മൾ നിക്ഷേപിക്കും. അതിൻ്റെ ഐതിഹ്യം ഞാൻ മേളിലെത്തിയിട്ട് പറഞ്ഞുതരാം. ഇതാണ് കല്ലിടാംകുന്നെന്ന് പറയുന്നത്. ഇവിടെയാണ് നമ്മൾ കളക്ട് ചെയ്ത കല്ല്. ഇതാ താഴെ നിന്ന് എടുത്തുകൊണ്ട് വന്ന കല്ല് ഇവിടെ നിക്ഷേപിക്കാൻ പോകണം. ഇട്ടോ കല്ലിട്ടോ സ്വാമി. അപ്പോൾ നമ്മളിതാ കല്ലിടാംകുന്നെന്ന് പോവാണ്. കല്ലിടാംകുന്നിൻ്റെ ഒരു ഹിസ്റ്ററി എന്ന് പറയുന്നത്, കല്ലിടാംകുന്നിൻ്റെ ചരിത്രം എന്ന് പറയുന്നത് എന്തറിയോ, അതായത് മഹിഷി വധിക്കപ്പെട്ടിട്ട് ഇവിടെയാണ് അടക്കിയിരിക്കുന്നത്. അതിൻ്റെ മുകളിലോട്ടാണ് നമ്മൾ ഓരോ ഭക്തരും കല്ല് കൊണ്ടിടുന്നത് കേട്ടോ. നമ്മൾ താഴെ അഴുതെന്നെടുത്ത കല്ല് ഇവിടെയാണ് നമ്മൾ നിക്ഷേപിക്കുന്നത്. അതായത് മഹിഷിയുടെ അസ്ഥിയിലാണ് നമ്മൾ കല്ലിടുന്നത്. അതാണ് ഇത്രയും ഓരോ വർഷവും ഇത്രയും ആൾക്കാർ വന്ന് ഇട്ട കല്ലുകളാണ് അവിടെ ഇങ്ങനെ കൂടി വലിയൊരു കല്ലിടാംകുന്നായി മാറിയത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ നടത്തുന്നത്. ഇവിടെയൊക്കെ കടകളൊക്കെ വരാനുള്ള ഓരോരോ പരിപാടി വേണ്ടി നല്ല വൃത്തിയായിക്കൊണ്ടിരിക്കുന്നു. ഇപ്പം നമുക്ക് ഒരു അത്യാവശ്യം നല്ലൊരു കയറ്റമെല്ലാം കയറിയിട്ടാണ് ഇവിടെ എത്തിയത്. ഇവിടെ ഒരു ഇച്ചിരി നിരപ്പാണ്. ഇനി ചെറുതൊരു കയറ്റമുണ്ട്. ഇനി അടുത്തെന്ന് പറയുന്നത് കരിമലയുണ്ടല്ലേ. ഈ ഒരു ട്രക്കിങ്ങിൽ ഏറ്റവും ഹയസ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് കരിമലയാണ്. ഇനി നമ്മൾ കരിമല കയറണം. കരിമല കയറ്റം കഠിനമാണ്, പക്ഷേ ഒരു ഇൻട്രസ്റ്റിംഗ് ആണ്. കുഴപ്പമൊന്നുമില്ലാതെ ഇങ്ങനെ പോവാം. ഒരു
ഇവിടെ നിന്നുണ്ട് സ്വാമിമാരെല്ലാം നടന്നു പോകുന്നുണ്ട്. അതോ ഇങ്ങനെ പോകണം. ഇപ്പം നമുക്ക് വലിയ കുഴപ്പമില്ല, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് റെസ്റ്റ് എടുത്ത് പോകുന്നുണ്ട്, വലിയ പ്രശ്നമില്ലാതെ പോകാൻ പറ്റുന്നുണ്ട്. നമ്മളങ്ങനെ കുറച്ച് ദൂരം നടന്ന് ഇഞ്ചിപ്പാറ കോട്ട ഉടുമ്പാറ വില്ലൻ ശ്രീ അയ്യപ്പ ടെമ്പിളിൽ എത്തി കേട്ടോ. പിന്നെയെന്ന് പറയുന്നത് നമ്മൾ ഈ ഇതിനകത്ത് പറയുന്ന കാര്യങ്ങളെല്ലാം നെറ്റിലൊക്കെ എടുത്തിട്ടുള്ള കാര്യങ്ങളാണ്, നോക്കിയിട്ടുള്ള കാര്യങ്ങളാണ്. എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് വരുന്നുണ്ടോ എല്ലാവരും ക്ഷമിക്കുക. അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് അറിയാവുന്നവർ കമൻറ്റ് ചെയ്യുക കേട്ടോ. നമ്മൾക്ക് കിട്ടിയ വിവരങ്ങളാണ് ഞാൻ പറയുന്നത്. അപ്പം അതിനേക്കാളെല്ലാം ഉപരി ഇവിടുത്തെ യാത്രയാണ് ഞാൻ മെയിനായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കേട്ടോ. കഥിക്കുന്നുണ്ടാണ്. ഇതാ എന്ത് ഭംഗി നോക്കിയിവിടെ. ഇത്രയും ദൂരം നടന്നു വന്ന ശേഷം ഒരു നല്ല ഒരു നിരപ്പായ സ്ഥലം കിട്ടി. ഇവിടെയാണ് ക്ഷേത്രം ഉള്ളത്. ഇവിടെ വലിയൊരു പുളിമരം കാണാം. കൊച്ചു സ്വാമിമാർ, കന്നി സ്വാമിമാർ. ഇനി ഇറക്കം അല്ലേ, ഇത്ര നേരം നമ്മൾ കയറ്റമാണ് കണ്ടുകൊണ്ടിരുന്നത്, ഇനി നമ്മൾ ഇറക്കത്തിലോട്ട് പോകണം. ഇനി നമുക്ക് കന്നിസ്വാമിയാ രണ്ടുപേരും. അതെ, എവിടുന്ന? ചങ്ങനാശ്ശേരി. സോളോ ട്രാവലർ എന്ന് പറഞ്ഞു യൂട്യൂബിൽ. അതെ അതെ. കയറ്റം കയറുന്നതിനേക്കാളും ബുദ്ധിമുട്ടാണ് ഇറക്കം. ഇറങ്ങുമ്പോൾ നമ്മളെ കാലിങ്ങനെ പതറാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അടുത്ത നമ്മളെ സ്റ്റോപ്പ് എന്ന് പറയുന്നത് മുക്കുഴി. ഇനിയും ഈ മലയൊക്കെ ഇറങ്ങിയാലാണ് മുക്കുഴി എത്തുന്നത്. എല്ലാവരും പുത്തൻ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സ്റ്റിക്ക് ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ എളുപ്പമാണ്. നമ്മൾ സ്റ്റിക്കൊന്നും ഇപ്പോൾ യൂസ് ചെയ്യുന്നില്ല. മരമൊക്കെ മുറിച്ചിട്ടിരിക്കുന്നത് വലിയ കാട് തന്നെയാണ്, നല്ല കാടാണ്. പേടിക്കാനൊന്നുമില്ല, കാരണം അത്രയും ആൾക്കാർ നമ്മളെ കൂടെ ഉണ്ട്. അമ്മോ നല്ല കുത്തനുള്ള ഇറക്കം കേട്ടോ. കണ്ടോ കണ്ടോ, കാനനവാസ കലിയുഗവരദ കാനനവാസ കലിയുഗവരദ ഏകാന്തവാസ ഏകാന്തവാസ പാദബലന്ദ ദേഹബലന്ദ പാദബലന്ദ ദേഹബലന്ദ സ്വാമിയേ അയ്യപ്പോ സ്വാമിയപ്പ സ്വാമിയപ്പ കല്ലും മുള്ളും അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ സ്വാമിയ
ഇവിടെ തന്നാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. നോക്കി മോനെയും കൊണ്ടാണ് അച്ഛൻ പോകുന്നത്. സമയം എവിടുന്നോട്ടുപുഴ ഞാൻ കൊല്ലം ബ്ലോഗാണോ? ആ ബ്ലോഗറാണ്. പേര് മനീഷ്, ചാനലിന്റെ പേര് ദ സോളോ ട്രാവലർ. ഞാൻ വീഡിയോ എടുക്കുന്ന ആദ്യമായിട്ടാണ്, വന്നിട്ട് ഒരു 6 വർഷം മുമ്പ് വന്നിട്ടുണ്ട്. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? അടിപൊളി എക്സ്പീരിയൻസ് അല്ലല്ലേ? നമ്മൾ പമ്പ വഴി പോയാൽ ഈ ഒരു എക്സ്പീരിയൻസ് കിട്ടത്തില്ല അല്ലേ? ഒരിക്കലും കിട്ടത്തില്ല. ഇതുവഴി വന്നാലേ അത് വേറെ ലെവലാണ്. നമുക്ക് അല്ലാതെ ഇത്രയും കാട്ടിലൊന്നും നടക്കാൻ വേറെ ചാൻസ് ഇല്ല. അതൊരു പൂങ്കാവനത്തിലൂടെ. അതെ അതെ. അപ്പോ ഓക്കെ, ശരി ഓക്കെ. കണ്ടു സന്തോഷം. പേരെന്താ? പേര് അഭിലാഷ്. അഭിലാഷ് തൊടുപുഴയിൽ. തൊടുപുഴയിൽ നിന്നും അഭിലാഷ്. ഒരുപാട് തൊടുപുഴക്കാരുണ്ട് നമ്മൾ വീഡിയോ കാണുന്നത്. ശരി ഓക്കെ. ഇവിടുത്തെ മരത്തിൻ്റെയൊക്കെ ഹൈറ്റ് കണ്ടോ, ഹൊമ്മോ. കാരണം കൊടുങ്കാടല്ലേ. നല്ല സൗണ്ടൊക്കെ കേൾക്കാം. വലിയ വലിയ മരങ്ങൾ, അതിൻ്റെ ഇടയിലേക്ക് കൂടെയുള്ള പാതയാണ്. ആ മനുഷ്യൻ നടന്നുള്ളതുകൊണ്ട് വഴി നല്ല പോലെ ഉണ്ട് കേട്ടോ. പക്ഷേ കൊറോണ സമയത്ത് 2 വർഷം ഇല്ലാത്തപ്പം ഇവിടെ ഫുള്ള് കാട് കയറിപ്പോയായിരുന്നു. അതിന് ശേഷം ഇപ്പം ഈ പ്രാവശ്യമാണ് എല്ലാം നല്ല പോലെ വെട്ടി വെടുപ്പാക്കി വഴിയൊക്കെ തെളിച്ചത്. അതുകൊണ്ട് നമുക്കിപ്പം സുഖമായിട്ട് നടന്നു പോകാൻ പറ്റുന്നത്. നമ്മൾ ഇതുവരെ കണ്ട മരങ്ങളൊന്നും ഒന്നുമല്ല കേട്ടോ. ഇനി കാണാൻ പോകുന്ന മരമാണ് ഇതുവരെ കണ്ടതിൽ തന്നെ ഏറ്റവും വലിയ മരം. ഞാൻ അതിൻ്റെ അടുത്തോട്ട് പോവാണ്. എൻ്റെ അമ്മ നോക്കിയാ, അവരൊക്കെ ആ വേരിൻ്റെ ഇടയിൽ നിന്ന് ജസ്റ്റ് ഒന്ന് ഇരുന്നെങ്കിൽ എത്ര ഉണ്ട് നോക്കാനാ. അതോ ഇതിൻ്റെ പൊക്കം നോക്കിയോ. എനിക്ക് തോന്നുന്നു ഈ ഒരു റേഞ്ചിൽ ഏറ്റവും വലിയ മരം ഇതാവാനാണ് ചാൻസ്. അതോ മനുഷ്യരൊന്നും അതിനകത്ത് കാണാൻ പോലും പോയി അല്ലേ. ഒളിഞ്ഞിരിക്കാൻ പറ്റിയതല്ല, അത്ര വലിയ മരം കേട്ടോ. ഈ എൻ്റെ അമ്മ വലിയ മരം, ഒരു രക്ഷയില്ല. വേരല്ല ഇത്, അതിൻ്റെ വേരിൻ്റെ സൈസ് ഉണ്ടോ. കുഞ്ഞു മരം, വളരെ ചെറിയ മരം. അനാക്കോണ്ട സിനിമയിലൊക്കെ കണ്ട പോലെ ഉണ്ട്. അനാക്കോണ്ട അല്ലല്ലോ, ജുറാസിക് പാർക്ക്. ഇനി നമ്മളിനി ഒരുപാട് ഇറങ്ങാനുണ്ട്. ഇറങ്ങാം. കംപ്ലീറ്റ് കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം ഈ വീഡിയോയിൽ. കാരണം വീട്ടിലിരിക്കുന്ന അമ്മമാർക്കും ഇവർക്കൊന്നും ഇതിലേക്കൊന്ന് പോയി എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്കൊക്കെ ഈ റൂട്ടിൽ നമ്മൾ സ്വാമിമാർ നടത്തുന്ന യാത്ര കാണാം. അതിനേക്കാളും ചെറുതാണ്, പക്ഷെ നല്ല ഭംഗിയുണ്ട്. അതുപോലത്തെ കുറേ മരങ്ങൾ. നമ്മളാ അടുത്തൊരു സ്റ്റോപ്പ് എത്തി കേട്ടോ. അടുത്തൊരു റെസ്റ്റ് ചെയ്യാനുള്ള സ്ഥലമാണ്. പേര് മുക്കുഴി.
കഞ്ഞി ഇപ്പം വേണ്ട മോനെ കഞ്ഞി, സോറി. ഡ്രൈവിടെ നമുക്ക് ചൂട് കഞ്ഞി കിട്ടും. സമയം ഇപ്പോൾ 12:35. നമ്മൾ കുറച്ചും കൂടെ നടക്കുവാണെങ്കിൽ നമുക്ക് കരിമല എത്താൻ പറ്റും. ഇവിടെ എല്ലാവരും റെസ്റ്റ് എടുക്കും കേട്ടോ, മുക്കുഴിയിൽ. അത്യാവശ്യം കടകളും കാര്യങ്ങളും എല്ലാം ഇവിടെ ഉണ്ട്. അപ്പോൾ ഇവിടെ എല്ലാവരും മുക്കുഴി ക്ഷേത്രത്തിൽ തൊഴുതിട്ടാണ്, ഇതുവഴിയാണ് നമ്മൾ കരിമലയിലോട്ട് പോകുന്നത്. ഇനിയാണ് കരിമല കയറ്റം. കഠിനം പൊന്നയ്യപ്പ. ഈ ഒരു ട്രക്കിങ്ങിൽ മെയിൻ പറയുകയാണെങ്കിൽ ഈ ഒരു മുക്കുഴി എന്ന് പറയുന്ന സ്ഥലത്താണ് അധികം ആൾക്കാരും ലഞ്ച് ബ്രേക്ക് എടുക്കുന്നത് കേട്ടോ. ഉച്ച ഭക്ഷണത്തിന് വേണ്ടി നിർത്തുന്ന ഒരു സ്ഥലം കൂടിയാണ്, കാരണം ഇവിടെ ഫുള്ള് ഊണും കാര്യങ്ങളും. കാരണം ഈ ഒരു ഉച്ച സമയം ആകുമ്പോഴാണ് നമ്മൾ ഇവിടെ എത്തിച്ചേരാനുള്ള സമയം. നമ്മളിതാ മുക്കുഴിയിൽ നിന്നും തിരിച്ച്, നമ്മൾ നിൽക്കുന്നില്ല അവിടെ, ചോറൊന്നും കഴിക്കാൻ അവിടെ നിൽക്കുന്നില്ല, നമ്മൾ നേരെ പോവുകയാണ്. ഇനി ഇവിടുന്ന് 10 കിലോമീറ്റർ നടക്കാനുണ്ട് കരിമല. ചെറിയ ദൂരമൊന്നുമല്ല, 10 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ നിരപ്പായ റോഡിലെ കൂടെ അല്ല പോകുന്നത്, അത് ഓർക്കണം. നമ്മളിപ്പോൾ വന്നപ്പോഴും ഇവിടുത്തെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ പറഞ്ഞതെന്ന് വെച്ചാൽ, നിങ്ങളെല്ലാവരും മാക്സിമം ശരണം വിളിച്ചിട്ട് വേണം പോവാൻ. ആന ഒരുപാട് ഈ സമയത്ത് ഇറങ്ങുന്നുണ്ട്. ഈ ഏരിയയിലെന്ന് പറഞ്ഞാൽ ഫുൾ ആന ഇറങ്ങുന്ന ഒരു മേഖലയാണ്. അപ്പോൾ ഒറ്റയ്ക്ക് പോകരുത്, എല്ലാവരും ഇല്ലേ, ഒറ്റയ്ക്ക് പോകരുത്. എല്ലാവരും കൂട്ടമായിട്ടേ പോകാവുമെന്ന് നിർദ്ദേശം നൽകുന്നുണ്ട് കേട്ടോ ഇവിടെ ഫോറസ്റ്റ് ഓഫീസേഴ്സ്. അതുകൊണ്ടാണ് നമ്മൾ ഇച്ചിരി കെയർ ചെയ്യണം. ഈ ഒരു ഏരിയയിലാണ് കൂടുതൽ ആനയുള്ളത്. ഈ കരിമല ഭാഗത്തോട്ട് പോകുമ്പോഴാണ് ആനയെ കാണാനുള്ള കൂടുതൽ ചാൻസ്. സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ സ്വാമിയേ അയ്യപ്പോ കെട്ടും കെട്ടി ശബരിമലയ്ക്ക് ആരെ കാണാൻ സ്വാമിയെ കാണാൻ സ്വാമിയെ കണ്ട മോക്ഷം കിട്ടും സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ അയ്യപ്പോ സ്വാമിയേ സ്വാമിയേ അയ്യപ്പോ കെട്ടും കെട്ടി ശബരിമലയ്ക്ക് ആരെ കാണാൻ സ്വാമിയെ കാണാൻ സ്വാമിയെ കണ്ടാൽ മോക്ഷം കിട്ടും സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ അങ്ങനെ ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഇതുണ്ടോ, ഇവിടെയൊക്കെ നമുക്ക് ഫുള്ള് കമ്പിവേലി ഉണ്ട് കേട്ടോ. കമ്പിവേലി ഇട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ഓക്കെ, ഗവൺമെൻറ്റിൻ്റെ CCTV കാണാനുണ്ട്. കാട്ടിൽ CCTV വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്യുന്നതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണെന്ന് അറിയാൻ വയ്യ. കാരണം ഇവിടെ ആനശല്യം കൂടുതലുള്ള ഏരിയയാണ്, അതുകൊണ്ട് ഒരു സേഫ്റ്റിക്ക് വേണ്ടിയാണ് എല്ലാ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയാണ്. കാരണം ഇവിടെ നെറ്റ്വർക്ക് ഒന്നും കിട്ടത്തില്ല. അപ്പോൾ ഇവിടുത്തെ എന്തെങ്കിലും ഇൻഫർമേഷൻസ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്കൊക്കെ കിട്ടണമെങ്കിൽ ക്യാമറ വഴിയൊക്കെ നടക്കത്തുള്ളൂ. കൂടുതലും ആനയുടെ ശല്യങ്ങളാണ്. ശല്യം എന്ന് പറയാൻ പറ്റത്തില്ല, ആന ഇതിലേ പോകുന്നു, അത്രയേ ഉള്ളൂ. ആനയുടെ റൂട്ടിലെ കൂടെ നമ്മൾ പോകുന്നുണ്ടാണ് നമുക്ക് ബുദ്ധിമുട്ടാകുന്നത്. അതായത് ഈ ഏരിയയിൽ ഇപ്പം കുറേ ആന ഇറങ്ങിയിട്ടുണ്ടെന്നാണ് ഇപ്പോൾ അറിഞ്ഞത്. അതാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. അതുകൊണ്ട് ഇൻ കേസ് എന്തെങ്കിലും ആനയുടെ ഇഷ്യൂ ഉണ്ടെങ്കിൽ നമ്മൾ പോകുന്നത് അവിടെ ബ്ലോക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട്. നമുക്ക് കരിമല താഴെ ഇന്ന് സ്റ്റേ ചെയ്തിട്ട് നാളെ പോകേണ്ടി വരും. എന്തായാലും കുഴപ്പമില്ല, നമുക്ക് പതുക്കെ ശരണം വിളിച്ചൊക്കെ ഇങ്ങനെ പോവാം. അങ്ങോട്ട് ഇവിടെ കൊണ്ടുവരും മുക്കുഴി അല്ലേ, ആശുപത്രി ഉണ്ട്. ആ ഓക്കെ ഓക്കെ ഓക്കെ. ഒരു സ്വാമിക്ക് ശ്വാസം മുട്ടലാണ് നമ്മളിപ്പോൾ കണ്ടത് കേട്ടോ. മുക്കുഴി ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകണം. ഇപ്പോൾ നമ്മളിപ്പം കണ്ടില്ലേ എല്ലാവരും ചോറൊക്കെ കഴിച്ചുകൊണ്ടിരുന്നത്, അതാണ് മുക്കുഴി. അവിടത്തേക്ക് കൊണ്ടുപോകണം ചുമടുകളിൽ, വേറെ ഒരു വഴിയില്ല. അങ്ങോട്ട് പോകുന്നതിനേക്കാളും ഇങ്ങോട്ട് പോകുന്നതാണ് എളുപ്പം. ഇവിടുന്ന് വെച്ചാൽ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാലുള്ള പ്രശ്നം ഇതാണ്. പക്ഷെ പേടിക്കേണ്ട, ഒരുപാട് ആൾക്കാരുണ്ട് നമ്മളെ സഹായിക്കാൻ. അതുകൊണ്ട് യാതൊരു ടെൻഷൻ അടിക്കണ്ട, നമ്മൾ ഒറ്റയ്ക്കാണെന്നുള്ള തോന്നലേ വരത്തില്ല. എല്ലാവരും ഒരേ ലക്ഷ്യത്തോടു കൂടി പോകുന്ന ആൾക്കാരാണ്.
അങ്ങനെ ചെരുപ്പ് പോയി. ആഹാ, ചെരുപ്പ് ചെരുപ്പ് പോയപ്പോൾ ആള് ആ വെള്ളത്തിൻ്റെ സുഖറിഞ്ഞ്. ഫുള്ള് ചെളി, നല്ല ഒഴുക്ക് കേട്ടോ വെള്ളം. ചെരുപ്പ് എത്ര വട്ടെന്നാണ് പോയത്. അമ്മോ, അതിലെ നോക്കിയേ, നല്ല സ്ലിപ്പാവാൻ ചാൻസുള്ള ചെളിയാണ്. ആ സൈഡിൽ കൂടെ വന്നാൽ മതി. ചാൻസ് ഇല്ല. എവിടെ വരെ പോവാം മാക്സിമം? ഞങ്ങൾ പുതുശ്ശേരി നിൽക്കേണ്ടി വരും അല്ലേ. അവിടെ നമുക്ക് സ്റ്റേ ചെയ്യാനുള്ള സൗകര്യം ഉണ്ടോ? പുതുശ്ശേരി ഉണ്ടല്ലേ. കരിമല ഇന്നിപ്പോ പാടാം. കരിമല റിസ്ക് എടുത്ത് പോകേണ്ട കാര്യമില്ല, തിരക്കൊന്നും ഇല്ലല്ലോ. 7 മണിക്ക് തുറക്കും. 7 മണിക്ക് വിടുള്ളൂ. പിന്നെ അങ്ങോട്ട് രാവിലെ അവിടെ നിന്ന് വിട്ടില്ലേ മറ്റേ ഫസ്റ്റ്? ആ അതെ അതെ, ചെക്ക് ഞങ്ങൾ ചെക്ക് പോസ്റ്റിന് തൊട്ട് ഇപ്പുറത്താ കിടന്നേ. കരിമല അല്ലേ, ആന കൂടെയുള്ള സ്ഥലമാണ്. പുതുശ്ശേരി കിടക്കുന്ന സ്ഥലം തന്നെ. നമ്മളങ്ങനെ കൊടും യാത്രക്കൊടുവിൽ പുതുശ്ശേരി ഇടത്താവളത്ത് എത്തി കേട്ടോ. ഇവിടെ നമ്മൾ അധിക നേരം നിൽക്കുന്നില്ല, നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കരിമല കയറാൻ പറ്റത്തില്ല. ഇതിലാണ് ക്രോസ് ചെയ്യേണ്ടത്. ആ നിങ്ങളെ കാണിക്കാം. അപ്പോ ഇതിലെ നമ്മൾ നടന്നു പോവാണ്. നോക്കി എന്താ രസം, നോക്കി അടിപൊളി ഭംഗിയുള്ളൊരു സ്ഥലം. ഇവിടെ ഇഷ്ടംപോലെ വിരിപ്പൊക്കെ ഉണ്ട്. ഇവിടെയൊക്കെ വേണമെങ്കിൽ നമുക്ക് സ്റ്റേ ചെയ്യാം. ദ സോളോ ട്രാവലർ യൂട്യൂബിൽ കേട്ടോ. ആ അപ്പോൾ ഇവിടെ വേണമെങ്കിൽ നമുക്ക് സ്റ്റേ ചെയ്യാം, പക്ഷെ ഞങ്ങൾ നിൽക്കുന്നില്ല അല്ലേ. നമ്മൾ പെട്ടെന്ന് പോവുകയാണ്, കാരണം നമുക്ക് കരിമലയുടെ ടോപ്പിലെത്താൻ പറ്റിയല്ലേ. ടോപ്പിൽ കയറണം എന്നാണ് ഞങ്ങൾ ലക്ഷ്യം. അല്ലെങ്കിൽ മിക്ക ആൾക്കാർ ഇവിടെയാണ് സ്റ്റേ ചെയ്യുന്നത്, പക്ഷേ നമ്മൾ നിൽക്കുന്നില്ല കേട്ടോ. നമുക്ക് മാക്സിമം ഇന്ന് ടോപ്പിൽ കയറിയാൽ നാളെ സുഖമായിട്ട് രാവിലെ പോവാം. ഇവിടെ വരുന്നവർ ശ്രദ്ധിക്കുക, 4 മണി കഴിഞ്ഞാൽ പിന്നെ കരിമലയിലോട്ട് കയറ്റത്തില്ല. നമുക്കിപ്പോൾ സമയം എന്ന് പറയുന്നത് 3:45 കേട്ടോ. 15 മിനിറ്റ് കൊണ്ട് നമുക്ക് ബോർഡർ ക്രോസ് ചെയ്യണം കരിമലയുടെ. പിന്നെയെന്ന് പറയുന്നത് നമ്മളിപ്പം യാത്ര തുടങ്ങിയിട്ട് ഇപ്പം 8 മണിക്കൂർ നടത്തമായി. ഇനി പമ്പയിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് വെറും 8 കിലോമീറ്റർ മാത്രം. കരിമല സ്റ്റാർട്ടിംഗ് പോയിന്റ് തൊട്ടേ നല്ല വനങ്ങളാണ്, ഭയങ്കരമായ കാടാണ് കേട്ടോ. ആൾക്കാരും കുറഞ്ഞു തുടങ്ങി. മറ്റേത് ആൾക്കാരുണ്ടായിരുന്നു, ഇപ്പോൾ ആൾക്കാരും കുറഞ്ഞു തുടങ്ങി. നമ്മൾ 4 പേരേ ഇപ്പോൾ ഉള്ളൂ ഇവിടെ. അഖിൽ ഇതാ അവിടെ ഫ്രണ്ടിലുണ്ട്, ആരുടെ ചേട്ടൻ. പിന്നെ ബാക്കി 2 ചേട്ടന്മാർ ഇതോ വന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ ഇതോ ഇവിടെ നിൽക്കുന്നു. എല്ലാം കൊണ്ടും ഓടി. നമ്മൾ ഈ റൂട്ടിലോട്ട് വരുമ്പം ഒത്തിരി കാടുകൾ താണ്ടിയാണ് വരുന്നത്. പക്ഷേ എന്നിരുന്നാലും ചില സ്ഥലത്തൊക്കെ നമുക്ക് മൊബൈൽ നെറ്റ്വർക്ക് കിട്ടും കേട്ടോ. അതായത് ജിയോയുടെ നെറ്റ്വർക്ക് പല സ്ഥലങ്ങളിലും കിട്ടുന്നുണ്ട്, ചില കാട്ടിലൊക്കെ കിട്ടുന്നുണ്ടോ. വലിയ രീതിയിലല്ല, നല്ല അത്യാവശ്യം കോൾ ചെയ്യാനുള്ള നെറ്റ്വർക്ക് കിട്ടുന്നുണ്ട്. ഞാൻ ഇടയ്ക്ക് ഒരു സ്റ്റാറ്റസ് വരെ ഇട്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ വീഡിയോ നല്ല ലെങ്ത് ആയിരിക്കും. ഈ വീഡിയോ ഫുള്ള് കാണുന്നവർ കമൻറ്റ് ചെയ്യണം കേട്ടോ, ഫുൾ വീഡിയോ കാണുന്നവർ. കാരണം എങ്ങനെ പോയാലും ഇതൊരു 1.5 മണിക്കൂറിൽ പുറത്ത് വരും ഈ വീഡിയോ. അത്രയ്ക്ക് കാര്യങ്ങളൊന്നും മിസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ മാക്സിമം ഷൂട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളെ കരിമലയും കൂടെ കയറിയിട്ട് ഞങ്ങൾ ഇന്ന് സ്റ്റേ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഇനി അങ്ങോട്ട് വിടുവോ ഇല്ലയോ ഒന്നൊന്നും അറിയത്തില്ല. കാട്ടിലേക്ക് കൂടെ ഞങ്ങൾ 4 പേര് മാത്രമേ ഉള്ളൂ ഇപ്പോൾ നിലവിൽ. എന്താ രസം, മഴ പെയ്യാതിരുന്നാൽ മാത്രം മതി അല്ലേ. ഞങ്ങൾ ചെറിയൊരു ഇത് മേടിച്ചിട്ടുണ്ട്, റെയിൻ കോട്ട്. അഥവാ മഴ പെയ്താൽ അത് യൂസ് ചെയ്യും. ഇത് നിങ്ങൾ കരുതേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. റെയിൻ കോട്ട് കരുതണം, മഴ എപ്പോൾ വേണമെങ്കിലും പെയ്യാം. പിന്നെ ആഹാരത്തിനും കാര്യത്തിനൊന്നും പേടിക്കേണ്ട, പോകുന്ന വഴിക്ക് എല്ലാം കടകളുണ്ട്. ചില സ്ഥലങ്ങളിൽ മാത്രം ഒരു 1-2 കിലോമീറ്റർ ഗ്യാപ്പിലൊക്കെ ഉള്ള കടകൾ, ബാക്കിയൊക്കെ തുടക്ക സമയങ്ങളിലൊക്കെ ഒരുപാട് കടകളുണ്ട്. ഇടയ്ക്കൊക്കെ ഉള്ളു ചെറിയ ഒരു 2-3 കിലോമീറ്റർ ഡിസ്റ്റൻസിലേ കടകളുള്ളൂ. അപ്പോൾ എല്ലാവരും പറ്റുമെങ്കിൽ വെള്ളം മാക്സിമം കൊണ്ടുവരിക. ഞങ്ങൾ വെള്ളമൊന്നും കൊണ്ടുവന്നില്ല. ഇനി അടുത്ത അട്ടിപ്പൊളി ഒരു നദിയൊക്കെ നമുക്കിങ്ങനെ കാണാൻ പറ്റും. 6 ഓ മൈ ഗോഡ്.
ഭയങ്കര ഒരു ഫീൽ ഗുഡ് ആണ് കേട്ടോ. എന്താ എത്തി എന്താ നോക്കിയേ, കൊടും കാടിൽ ഓരോ നദിയുടെ ഉത്ഭവം ഇതൊക്കെയാണ്, പമ്പ നദിയുടെയൊക്കെ. കാരണം ഇതിൽ നിന്നൊക്കെ വരുന്ന വെള്ളമാണല്ലോ നദിയിലൊക്കെ പോയി ചേരുന്നത്. ഇതെല്ലാം മലയിൽനിന്നാ നല്ല ഊറ്റുവെള്ളം ഒലിച്ചിറങ്ങുകയാണ് ണ്ടോ ഇങ്ങോട്ടൊക്കെ ഉണ്ട്. പണ്ടൊക്കെ അല്ലേ ഞാൻ പറഞ്ഞുതരാം, അതായത് വർഷങ്ങൾക്ക് മുമ്പൊക്കെ നമുക്ക് ഈ ഫോണും യൂട്യൂബും ഒന്നും ഇല്ലാത്ത കാലഘട്ടത്തിലെ ഞങ്ങളൊക്കെ ശബരിമലയ്ക്ക് പോകുമ്പോൾ, അതായത് ഞങ്ങൾ എന്നെ എൻ്റെ അച്ഛനാണ് എന്നെ കൊണ്ടുപോകുന്നത്, ആ സമയത്തൊക്കെ ഞങ്ങളുടെ അമ്മയ്ക്കൊക്കെ ഇത് ഈ സ്ഥലങ്ങളൊക്കെ എങ്ങനെ ഇരിക്കുന്നൊന്നും അറിയത്തില്ല, നമ്മളൊക്കെ പറഞ്ഞൊരു അനുഭവം മാത്രമേ ഉള്ളൂ അവർക്കൊക്കെ. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ അമ്മയ്ക്കും കൂടെ ഇതെല്ലാം കാണിച്ചു കൊടുക്കാൻ പറ്റി, അത് തന്നെ വലിയ കാര്യമാണ്. നമ്മളങ്ങനെ ഇതാ നമ്മൾ കരിമല ടോപ്പിലോട്ട് പോവാണ്. സ്വാമിയേ അയ്യപ്പോ, കരിമല കയറ്റം, കരിമല കയറ്റം, സ്വാമിയേ അയ്യപ്പോ. ശരണം വിളിച്ചങ്ങ് പോയാൽ മതി അല്ലേ, നമ്മൾ കുറേയൊക്കെ അറിയത്തില്ല, പക്ഷേ അതിനുള്ള എനർജിയും കുറഞ്ഞു വരിക. കരിമല കയറ്റം നല്ല പാടാണ്, അഴുത കയറ്റവും അതേപോലെ തന്നെ, അതിനുശേഷമുള്ളതാണ് കരിമല. അട്ട എന്നാ ഇത് വെച്ചോ, സാനിറ്റൈസർ വെച്ചോ. അട്ട പിടിച്ച സാനിറ്റൈസർ കൊണ്ട് ഇങ്ങനെ കുറേ ഗുണമുണ്ട്. കരിമല കയറ്റം ഇപ്പോഴാണ് വേറെ സ്വാമിമാരെ കാണുന്നത് തന്നെ. ഹട്ട കടിച്ചിട്ടുണ്ട് കേട്ടോ, അത് എൻ്റെ കാലിൽ തന്നെയാണ് കടിച്ചത്. കണ്ടോ അമ്മോ, സാനിറ്റൈസർ ഇടാൻ പോവാണ് ഞങ്ങൾ. സാനിറ്റൈസർ ബെസ്റ്റാന്ന് തോന്നുന്നല്ലോ അല്ലേ, ഇട്ടപ്പോഴേ അങ്ങ് പോയി, ചോരയൊന്നും വന്നിട്ടില്ല.